ഉത്തരകന്നഡ ജില്ലയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ അവസാന ഘട്ടത്തിലെത്തിയിരിക്കെ കർണാടക സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് CPM മുഖപത്രം ദേശാഭിമാനി രംഗത്തെത്തിയിരിക്കുകയാണ്. അർജുൻ അനാസ്ഥയുടെ ആഴങ്ങളിൽ എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച എഡിറ്റോറിയലിലാണ് പത്രം കർണാടക സർക്കാർ രക്ഷാപ്രവർത്തനത്തിൽ അനാസ്ഥ കാണിച്ചെന്ന് ആരോപിക്കുന്നത്. അപകടം നടന്ന് നാലാം നാൾ അവിടെ എത്തിയ മലയാളി മാധ്യമങ്ങളാണ് 11 പേർ മരിച്ച അപകടത്തിന്റെ ഭീകര കാഴ്ചകളും ദുരന്തത്തിന്റെ വ്യാപ്തിയും പുറം ലോകത്തെത്തിച്ചതെന്നും അതുവരെ ഒഴുകിയവൻ ഒഴുകി എന്ന സമീപനമാണ് കർണാടക സർക്കാർ സ്വീകരിച്ചതെന്നും കുറ്റപ്പെടുത്തി. അപകട വിവരമറിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും കർണാടക സർക്കാരിനെ നിരന്തരം ബന്ധപ്പെട്ടതോടെയാണ് തിരച്ചിൽ എന്ന പേരിൽ 19 തീയതി 4 JCB കുറച്ച് ലോറികളും സ്ഥലത്തെത്തിച്ചതെന്നും ദേശാഭിമാനി പറയുന്നുണ്ട്. ദുരന്തമുഖത്ത് ഗോൾഡൻ അവർ എന്നറിയപ്പെടുന്ന സുവർണ നിമിഷങ്ങൾ കർണാടക സർക്കാർ നഷ്ടപ്പെടുത്തി. പരമാവധി ജീവൻ രക്ഷാപ്രവർത്തനം നടത്താൻ ലഭ്യമായ എല്ലാ വിദഗ്ധ സഹായവും എത്തിക്കുന്നതാണ് അത്. എന്നാൽ കേരളത്തിന് അത്തരം അനുഭവങ്ങൾ തൊട്ടു പറയാനുണ്ടല്ലോ. ഓഖി മുതൽ പ്രളയം വരെ, കവളപ്പാറ മുതൽ പുത്തുമല വരെ എത്രയെത്ര പ്രകൃതി ദുരന്തങ്ങൾ താണ്ടിയതാണ് നമ്മൾ. ദുരന്ത വാർത്തകൾ പുറത്തറിയുന്ന നിമിഷം മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രശസ്തമായ ആഹ്വാനം പോലെ അപ്പോൾ നമ്മൾ ഒന്നിച്ചിറങ്ങുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അർജുന്റെ കാര്യത്തിലും അതുണ്ടാകണമായിരുന്നു. പക്ഷേ ആ ഹതഭാഗ്യം വീണത് കേരളത്തിൽ നിന്ന് 300 കിലോമീറ്റർ അകലെയായിപ്പോയി. കൊടുമനാസ്ഥയുടെ മറ്റേതോ ലോകത്തായിപ്പോയി. പത്രത്തിന്റെ എഴുത്ത് ഇങ്ങനെയാണ്: ട്രക്ക് ഉടമ മനാഫിനെയും രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേലിനെയും കയ്യേറ്റം ചെയ്യുന്ന സഹപ്രവർത്തകരെയും പത്രം വിമർശിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നെത്തിയ രക്ഷാപ്രവർത്തകരെ ദുരന്ത സ്ഥലത്തേക്ക് കടക്കാൻ അനുവദിക്കാതെ ബാരിക്കേഡുകൾ തീർത്താണ് കർണാടകം ചട്ടം പാലിച്ചതെന്നും ദേശാഭിമാനി വിമർശിക്കുന്നുണ്ട്. സമയം നോക്കി ചട്ടപ്പടിയായാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കാണാതായത് കേരള സർക്കാരിൽ ശക്തമായി സ്വാധീനമുള്ള ആളാണോ എന്നാണ് അവിടുത്തെ പോലീസും നാട്ടുകാരും ആദ്യം ചോദിച്ചത്. അവർക്കറിയില്ലല്ലോ അർജുൻ എന്ന ട്രക്ക് ഡ്രൈവറും കേരളത്തിൽ VVIP ആണെന്ന്. കേരളത്തിന്റെ സിസ്റ്റം അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്രം എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത്. കേരളത്തിലെ ചാനൽ വന്നതിന് ശേഷമാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സജീവമായിട്ട് മറ്റേ കർണാടക ചാനൽ വരെ വരുന്നത്. ഇതിന് നമ്മളതിലും എന്താ പറഞ്ഞാൽ ഡ്രൈവർ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഏത് മന്ത്രി ആയിക്കോട്ടെ, ഒരേ പരിഗണനയാണ് ഒരു അപകടം നടക്കുമ്പോൾ ജനങ്ങൾ കൊടുക്കുന്നത്. ഇവിടെ അത് ഇല്ല. എന്നോട് ചോദിക്കുകയാണ് ഈ വണ്ടി ലോറിൻ്റെ ഡ്രൈവർക്കാണോ ഇത്ര ഇൻഫ്ലുവൻസ്, അതോ ഡ്രൈവർക്കാണോ ഇത്ര മാത്രം എന്താ പറയുക, മുഖ്യമന്ത്രി വിളിക്കുന്നു, മന്ത്രിമാർ വിളിക്കുന്നു, പ്രതിപക്ഷ നേതാക്കന്മാർ വിളിക്കുന്നു, ഇതെന്താ ഇത്ര ഇങ്ങനെ ഇവരെ അതിൽ ഇതൊന്നും ഇവർ കണ്ടിട്ട് പോലും ഇല്ല. അതായത് ഒരു സാധാരണ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ഇത്ര മാത്രം വിളികൾ വരുന്നത്, പല ഭാഗത്തുനിന്ന് വിളി വരികയാണല്ലോ. അപ്പോഴാണ് വലിയ നെട്ടിയത്. ഇവരെല്ലാം കഴിഞ്ഞ് വിചാരിച്ചിരിക്കുക, ഇനി പോയാൽ പോയി എന്നുള്ള ലെവലിൽ നിൽക്കണോടെന്നാണ് ഇത് കളി മാറുന്നത്. അർജുനെ കാണാതായിട്ട് 10 ദിവസങ്ങളാണ് പിന്നിട്ടിരിക്കുന്നത്. അതിൽ തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരിൻ്റെ അനാസ്ഥ പ്രകടമായിരുന്നു. അർജുനെ കാണാതായി പോലീസിൽ പരാതി പറഞ്ഞിട്ടും ആ പരാതി എടുക്കാൻ പോലും പോലീസ് തയ്യാറായിരുന്നില്ല. മാത്രമല്ല കാര്യക്ഷമമായ രീതിയിലുള്ള തിരച്ചിൽ പോലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നുമില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് MP MK രാഘവനും അർജുൻ്റെ കുടുംബത്തെ സമീപിച്ചതാണ്. എന്നാൽ കൃത്യമായ ഇടപെടൽ MK രാഘവൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു. ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ കേരള സർക്കാർ ഇടപെടുന്നത് വരെ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ യാതൊരു തരത്തിലുള്ള നീക്കവും ഉണ്ടായിരുന്നില്ല. 4 ദിവസമാണ് മാധ്യമങ്ങളിൽ പോലും വാർത്ത ശ്രദ്ധ നേടുന്നത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഉദ്യോഗതലത്തിൽ കർണാടക സർക്കാരിൽ ഇടപെടൽ നടത്തുകയായിരുന്നു. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ കർണാടക സർക്കാരിലും സമ്മർദ്ദം ശക്തമാക്കിയതോടെയാണ് തിരച്ചിലിന് ജീവൻ വെച്ചത്. തിരച്ചിൽ നടക്കുന്ന ഉത്തര കന്നഡയിലെ ഷിരൂരിലെത്തിയ അർജുനന്റെ ഭാര്യ സഹോദരനാണ് അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്ന് ആദ്യം തുറന്നിരിക്കുന്നത്. ഇതോടെ ഗതാഗത മന്ത്രി ഉദ്യോഗസ്ഥ തലത്തിൽ ഇടപെടൽ തുടങ്ങുകയായിരുന്നു. കർണാടക ഗതാഗത മന്ത്രിയെയും ബന്ധപ്പെട്ടു. രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ നേതാക്കളും തിരച്ചിൽ ഊർജിതമാക്കാൻ കർണാടക സർക്കാരിൽ സമ്മർദ്ദം ശക്തമാകുന്നതാണ് പിന്നീട് കണ്ടത്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇടപെടുകയായിരുന്നു. അതോടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ADGP ഹിതേന്ദ്രനോടും IGയോടും അപകടം നടന്ന സ്ഥലത്തേക്ക് ഉടൻ പോകാൻ നിർദ്ദേശവും നൽകി. അർജുനായുള്ള തിരച്ചിൽ അവസാന ഘട്ടത്തിലെത്തി നിൽക്കെ നെഞ്ചിരിപ്പോടെ കാത്തിരുന്ന 10 ദിവസങ്ങളാണ് കടന്നുപോയത്. എന്നാൽ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ല എന്നും ആ ഇടപെടലിന് തുടക്കം കുറിച്ചത് കേരളത്തിൽ നിന്നുമാണ് എന്ന് തന്നെയാണ് ദേശാഭിമാനി വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്.